വെൽക്കം ബാക്ക് ടു സാരഥി. ഡോക്ടർ വെൽക്കം ബാക്ക്. നമ്മൾ ഈ മിസ്കാരേജ് ഉണ്ടായാൽ ആദ്യം ഒരു ലേഡിക്ക് മോസ്റ്റ് പ്രോബബ്ലി ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഡി എൻ സി. റിപ്പീറ്റഡ് ഡി എൻ സി ഉണ്ട്, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ടോ? സി, നമ്മൾ ഈ ഡി എൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഗർഭപാത്രത്തിൽ ഉള്ളിലെ അംശങ്ങൾ ഒരു ഇൻസ്ട്രുമെന്റ് വെച്ച് നമ്മൾ ക്ലീൻ ആക്കി, അല്ലെങ്കിൽ ചൊരണ്ടി എടുക്കുന്നു പറയാം, പച്ചമണി വാക്യൂം ക്ലീൻ ചെയ്യുന്നു, വാക്യൂം ക്ലീൻ ചെയ്ത പോലെ തന്നെ നമ്മൾ ക്ലീൻ ആക്കി എടുക്കുന്നതാണ്. അപ്പം അത് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി പ്രശ്നമൊന്നും വരില്ല. ബട്ട് ചിലപ്പോൾ വളരെ വിഗറസ് ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഗർഭാത്തിൻ്റെ ഉൾഭാഗത്തിൻ്റെ ലൈനിങ്ങിൽ ചിലപ്പോൾ ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. ഒരു അബോർഷനൊക്കെ ഒരു പ്രാവശ്യം ഡി എൻ സി ചെയ്ത് കഴിഞ്ഞാലും അങ്ങനെയൊന്നും കുഴപ്പങ്ങൾ വരാറില്ല. ബട്ട് റിപ്പീറ്റഡ് ആയിട്ട് കുറേ പ്രാവശ്യങ്ങൾ നമ്മൾ ഡി എൻ സി ചെയ്തു, ആ ചെയ്യേണ്ട ടെക്നിക്ക് ശരിയില്ലെങ്കിൽ അഥവാ ചെയ്ത് കഴിഞ്ഞാൽ സെപ്റ്റിക് പ്രിക്കോഷൻസ് എ സെപ്സിസിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻഫെക്ഷനോ അങ്ങനെ വല്ലതും വന്നു കഴിഞ്ഞാൽ ഗർഭാത്തിന്റെ ഉൾഭാഗത്തിന്റെ ലൈനിങ്ങിന് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്, ട്യൂബ്സ് ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്, ഗർഭാത്തിന്റെ രണ്ട് ലെയറും ഒട്ടിക്കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് കുട്ടികളാവാനുള്ള ബുദ്ധിമുട്ടുകളും വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ഇൻഫെർട്ടിലിറ്റിയിലേക്ക് വഴിതെളിക്കും. അതെ. ഓക്കെ ഓക്കെ. അങ്ങനെ ഒരു സ്റ്റേജിൽ സർജിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? സർജ് ഇപ്പൊ നമ്മൾ ഗർഭാത്തത്തിന് തകരാറുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് കണ്ടീഷൻസ് ആണ് വരുന്നത്. ഒന്ന് സ്ട്രക്ചറൽ ഡിഫോർമിറ്റി. ഈ സ്ട്രക്ചറൽ ഡിഫോർമിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഗർഭാത്തിന് പകരം രണ്ടെണ്ണം ഉണ്ടാവും, അല്ല രണ്ട് പകുതി ഉണ്ടാവും, അല്ല കറക്റ്റ് ആയിട്ട് ഉണ്ടാവില്ല, ഗർഭാത്തിന് ഒരു ഹാഫ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ കണ്ടീഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പം പ്രഗ്നൻസി മുന്നോട്ടേക്ക് പോവുമായിരിക്കും, ബട്ട് ഏഴാം മാസത്തിലോ അല്ലെ എട്ടാം മാസത്തിലോ അത് ഡെലിവറി ആവാനൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ പ്രീ ടേം ലേബർ എന്നാണ് നമ്മൾ അത് കോമൺ ആയിട്ട് പറയാം. സെക്കൻഡ് പോസിബിലിറ്റി, സെക്കൻഡ് അബ്നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ സെപ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഗർഭാത്തിന്റെ ഉള്ളിൽ ഒരു ഇറച്ചി കഷ്ണം, അത് ഗർഭാത്തിന്റെ ഉള്ളിൽ ഫുൾ താഴെ വരെയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്, സെർവിക്സ് വരെയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതല്ല ഒരു പകുതി വരെ വന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആയിക്കഴിഞ്ഞാലും വീണ്ടും 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 അബോർഷൻ ആവാനൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉണ്ടാവുമ്പോൾ അത് നമുക്ക് യൂഷ്വലി അൾട്രാസൗണ്ടിലൂടെ സ്കാനിങ്ങിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. അതല്ല ഗർഭാത്തിനൊരു എക്സ്റേ ഉണ്ട്, എച്ച് എസ് ജി എന്ന് പറഞ്ഞൊരു എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ അബ്നോർമാലിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഹിസ്ട്രോസ്കോപ്പി എന്നൊരു പ്രൊസീജിയർ ചെയ്യും. ലാപ്രോസ്കോപ്പി തന്നെയാണ്, മാത്രം ഓപ്പൺ അല്ല. നമ്മൾ ഗർഭാത്തിന്റെ ഉള്ളിൽ ഒരു ക്യാമറ ഇട്ടിട്ട് ഇങ്ങനത്തെ വല്ല തകരാറുകൾ ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. അങ്ങനത്തെ വല്ല തകരാറുകൾ ഉണ്ടെങ്കിൽ നമ്മളത് കറന്റോ അല്ല സിസേഴ്സ് വെച്ചിട്ട് നമ്മളത് കട്ടാക്കി കൊടുത്തിട്ട് ആ ഗർഭാത്തിന്റെ ഷേപ്പ് നോർമലൈസ് ചെയ്തെടുക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രഗ്നൻസി മുന്നോട്ടേക്ക് പോകുന്നതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ റിക്കറന്റ് ആയിട്ട് ഡി എൻ സികൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒട്ടിപ്പിടുത്തം എന്ന് നമ്മൾ പറയുന്നത് ഇറ്റ്സ് സംതിങ് ഒരു എക്സ്ട്രീം, ഒരു എക്സ്ട്രീം ആണ്, ബട്ട് നമ്മളത് പലപ്പോഴും കാണാറുണ്ട്. ഇറ്റ്സ് കോൾഡ് ആഷർമാൻ സിൻഡ്രോം. അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഗർഭാത്തിന്റെ രണ്ട് ലെയറിന്റെ നടുവിലും ബ്രിഡ്ജിനെ പോലെ കുറേ കഷ്ണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടാവും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് മാസക്കുളിയും കറക്റ്റ് ആയിട്ട് ഉണ്ടാവില്ല, പ്ലസ് കുട്ടികളാവാനുള്ള ബുദ്ധിമുട്ടുകളും വരും. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോൾ ഇതേ പ്രൊസീജിയറിലൂടെ തന്നെ നമ്മൾ ആ ഒട്ടിപ്പിടുത്തങ്ങളൊക്കെ ഒന്ന് കട്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അഗൈൻ ഷി ഹാസ് എ വെരി ഗുഡ് ചാൻസ് ഓഫ് ഹാവിംഗ് എ സക്സസ്ഫുൾ പ്രഗ്നൻസി ഔട്ട്കം. ഓക്കെ. ഇങ്ങനെ സർജിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ ഒരു ലേഡിക്ക് എത്ര നാൾ കഴിഞ്ഞാൽ കൺസീവ് ആവാൻ പറ്റും? സി, നോർമലി നമ്മൾ ഹിസ്റ്റോസ്കോപ്പി എന്നുള്ള പ്രൊസീജിയർ ചെയ്തു കഴിഞ്ഞാൽ വി ക്യാൻ ഓൾവേസ് ട്രൈ ദ വെരി നെക്സ്റ്റ് മന്ത്. ഓക്കെ. അതിൽ തകരാറുകൾ വരുന്നില്ല. ബട്ട് സപ്പോസ് ഈ അതർ അനറ്റോമിക്കൽ ഡിഫക്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഗർഭാത്തിലൊരു മുഴ ഉണ്ടായിക്കഴിഞ്ഞാലും ഗർഭാത്തിന്റെ ഉൾഭാഗത്ത് മുഴ ഉണ്ടായിക്കഴിഞ്ഞാലും ഗർഭം അലസിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനത്തെ വല്ല മുഴ ഉണ്ടായിക്കഴിഞ്ഞാൽ മുഴ നീക്കം ചെയ്യുന്ന ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ നോർമലി വി അഡ്വൈസ് അറ്റ്ലീസ്റ്റ് എ പീരീഡ് ഓഫ് 3 മന്ത്സ്. 3 മന്ത്സ് ശേഷം, 3 മാസത്തിന് ശേഷം പിന്നെ ഗർഭിണിയാവുന്നതിന് കുഴപ്പമില്ല. ഇതിന്റെ ഹോസ്പിറ്റലൈസേഷൻ ഒക്കെ വരുമ്പോൾ അത് ഒരുപാട് നാൾ ഹോസ്പിറ്റലിൽ കിടക്കും. ഈ സർജിക്കൽ ട്രീറ്റ്മെന്റിന്റെ കാര്യം, ഇതെല്ലാം നമ്മൾ ലാപ്രോസ്കോപ്പിക് പ്രൊസീജിയേഴ്സ് ആണ് സാധാരണ ചെയ്യാറ്. നോർമലി നമ്മൾ എങ്ങനെ ചെയ്യുന്നത്, രാവിലെ വന്നാൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ വൈകുന്നേരം വീട്ടിലേക്ക് പോകാൻ പറ്റും. മിനിമം എത്ര പോയി കഴിഞ്ഞാലും മാക്സിമം ഒരു ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ആവശ്യം വരും. ഇനി എനിക്കറിയേണ്ട ചാൻസ് ഓഫ് റിസ്ക്, കാരണം അനസ്തേഷ്യയൊക്കെ എങ്ങനത്തെ ജനറൽ അനസ്തേഷ്യയാണോ, അത് സംബന്ധിച്ച് എന്തെങ്കിലും റിസ്ക് ഉണ്ടോ? പ്രോപ്പർ സെറ്റപ്പിൽ ഏത് സർജറി ചെയ്ത് കഴിഞ്ഞാലും തീരെ റിസ്ക് ഉണ്ടാവില്ല. ബട്ട് ഓൾവേസ് എന്ത് സർജറി ആണെങ്കിലും യു ഹാവ് ടു എക്സ്പെക്ട് സം എമൗണ്ട് ഓഫ് കോംപ്ലിക്കേഷൻസ്. അപ്പം അത് ഇറ്റ് ഹാസ് ടു ബി എറ്റ് ദ ബാക്ക് ഓഫ് യുവർ മൈൻഡ്. എന്ത് ചെയ്താലും ദേർ ഇസ് എ സ്മോൾ റിസ്ക്. നടന്നിട്ട് പോകുമ്പോൾ റോഡിൽ നിന്ന് ബസ് ആക്സിഡന്റ് ആവാനുള്ള സാധ്യത ഇല്ല പോലെ തന്നെയാണ്, സർജറി ചെയ്യുമ്പോഴും ചെറിയൊരു ശതമാനം കോംപ്ലിക്കേഷൻസ് എപ്പോഴും എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്.
അപ്പം നമ്മളിപ്പോൾ ഒരുപാട് തവണ മെൻഷൻ ചെയ്ത ഒരു ടേമാണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. ഒരു സ്ത്രീ ആ ഒരു ഘട്ടത്തിലേക്ക്, അവരെ ഇൻഫെർട്ടിലിറ്റി എന്നൊരു സ്റ്റേജിലേക്ക് കടക്കുന്നത് എപ്പോഴാണ്? കാരണം ഒരുപാട് കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷം എങ്ങനെയാണ് നമ്മൾ അവർ ഈ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോവേണ്ടത്? ഇൻഫെർട്ടിലിറ്റി നമ്മൾ സാധാരണ രീതിയിൽ കുട്ടികളാവാൻ നിങ്ങൾ ശ്രമിക്കുന്നത് ഒരു കൊല്ലമെങ്കിലും ട്രൈ ചെയ്യണം. ഒരു കൊല്ലവും കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്തിട്ടും നിങ്ങൾക്ക് കുട്ടികൾ ആവുന്നില്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഡോക്ടറെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇപ്പം ഇവിടെ സംബന്ധിച്ച് നോക്കുമ്പം ഭർത്താവ് ഗൾഫിലും ഭാര്യ നാട്ടിലായി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പം കല്യാണം കഴിഞ്ഞിട്ട് 10 കൊല്ലമായിട്ടുണ്ടാവും, മാത്രം ഒരുമിച്ച് നിന്നത് ആകെ 4-5 മാസം മാത്രമേ ആയിട്ടുണ്ടാവുള്ളൂ. ബട്ട് അങ്ങനത്തെ ആക്ച്വലി നമ്മൾ പറയുമ്പോൾ ഇൻഫെർട്ടിലിറ്റി എന്ന് വരില്ല, മാത്രം ഇത്ര കൊല്ലങ്ങളാവുമ്പോൾ പിന്നെ നമുക്ക് വേറെ നിവൃത്തിയില്ല, ചികിത്സ കൊടുത്തേ പറ്റും. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇൻസെമിനേഷനൊക്കെ ഇപ്പോൾ ഒരുപാട് ഉണ്ട്. അതൊക്കെ സ്വീകരിക്കുന്ന ആളുകൾ ഇപ്പം എങ്ങനെയാണ്? അവർ വില്ലിംഗ് ആയിട്ട് വരാറുണ്ടോ, അതെ ഇപ്പോഴും അല്ലാണ്ട് നാച്ചുറലായിട്ട് തന്നെ ആകട്ടെ എന്ന് കരുതുന്നു? മിക്കവാറും എവറിബഡി പ്രിഫേഴ്സ് എ നാച്ചുറൽ മെത്തേഡ്. അപ്പം ബട്ട് നാച്ചുറൽ രീതിയിൽ പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും കാര്യങ്ങൾ നടക്കാറില്ല. ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആർട്ടിഫിഷ്യൽ ചികിത്സാ രീതികൾ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒന്ന് വരുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ചികിത്സയാണ്, ഈ IUI എന്നുള്ള ചികിത്സാ രീതി. എന്നാൽ ഭർത്താവിൻ്റെ ബീജങ്ങളെടുത്ത് ഭാര്യയുടെ ഗർഭത്തിൻ്റെ അകത്തേക്ക് ഇട്ടു കൊടുക്കുന്ന ചികിത്സാ രീതി. ബട്ട് വിജയശതമാനം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്ര മാക്സിമം ഏത് സെറ്റപ്പിൽ പോയി കഴിഞ്ഞാലും നമുക്കൊരു മാക്സിമം കിട്ടുന്നത് ഒരു 15-20% ആണ്. അപ്പോൾ സാധാരണ രീതിയിൽ ഒരു കപ്പിൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ദ ചാൻസ് ഓഫ് ദെം ഹാവിങ് എ പ്രഗ്നൻസി ഇസ് അറൌണ്ട് 2-3% പെർ മന്ത്. അപ്പോൾ സാധാരണ രീതിയിൽ ശ്രമിക്കുന്നതിനെ കാട്ടിയും ഒരു 2-3 ഇരട്ടി ഗർഭിണിയാവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇങ്ങനത്തെ ചികിത്സാ രീതികൾ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം അത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതും ആർക്കെങ്കിലും എന്ന് പറഞ്ഞാൽ, ഒന്ന്, കുറച്ചെങ്കിലും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഒരു കോഴ്സ് നമ്മളൊരു ടൈം പീരീഡ് ഉണ്ട്, ഇത്ര ടൈമിൻ്റെ ഇത്ര ചികിത്സകളൊക്കെ കൊടുത്തിട്ടും ഗർഭിണി ആയിട്ടില്ല അഥവാ ഇവർക്ക് വേറെ എന്തെങ്കിലും തകരാറുകളോ പ്രശ്നങ്ങളോ കണ്ടു കഴിഞ്ഞാൽ, ഭർത്താവിൻ്റെ കൗണ്ടിൽ വല്ല തകരാറുകളോ പ്രശ്നങ്ങളോ കണ്ടു കഴിഞ്ഞാൽ അങ്ങനത്തെ കണ്ടീഷൻസിലാണ് നമ്മൾ നേരെ IUI എന്നുള്ള ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ മറ്റേ കോൺസെപ്റ്റ് വരുന്നത് IVF എന്നുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അപ്പം IVF എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന കോമൺ ആയിട്ട് ഇക്സി എന്നാണ്. ഇക്സി എന്ന് പറഞ്ഞാൽ ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പെർം ഇഞ്ചക്ഷൻ എന്നാണ്. അതിപ്പോൾ കല്യാണം കഴിഞ്ഞ് 10 കൊല്ലമായി, 10 കൊല്ലമായിട്ടും കുറേ ട്രൈ ചെയ്യുന്നുണ്ട്, എല്ലാ ടെസ്റ്റുകളും നോർമലാണ്, എന്നാലും ഗർഭിണി ആവുന്നില്ല, അല്ല ഭർത്താവിന് വളരെ കൗണ്ടിൻ്റെ വളരെയധികം തകരാറുകളുണ്ട്, വയസ്സ് 35-ന് അധികമായി, അപ്പം ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസ് വരുമ്പം നമ്മൾ നേരെ ആ ട്രീറ്റ്മെൻറ്റ് രീതിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ. IVF ആയാലും നാച്ചുറലായിട്ട് കിട്ടുന്നതായാലും കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു വരദാനം തന്നെയാണ്. എല്ലാ സ്ത്രീകൾക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് സാരഥിയും ഞാനും എൻ്റെയും ഒക്കെ ആശംസിക്കുന്നു. പോകുന്നതിന് മുമ്പ്, സൈൻ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് NTV പ്രേക്ഷകരോട് പറയാനുണ്ട്. നരേന്ദ്രമോദിയുടെ സന്ദർശനം ഞങ്ങൾ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പാസ് കിട്ടാതിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും ഈ ചാൻസ് നിങ്ങൾ മിസ് ചെയ്യരുത്. ഞങ്ങൾ NTVയിലൂടെ നിങ്ങൾക്ക് ലൈവായി തിക്കും തിരക്കും ഒന്നും കൊള്ളാണ്ട് വീട്ടിലിരുന്ന് സുഖമായി അദ്ദേഹത്തിൻ്റെ സന്ദർശനം, അദ്ദേഹത്തിൻ്റെ മീറ്റിംഗ് എല്ലാം കാണാനുള്ള അവസരമാണ് ഞങ്ങൾ NTV ഒരുക്കിയിരിക്കുന്നത്. ആരും മിസ് ചെയ്യരുത്. തീർച്ചയായും നാളെ നിങ്ങൾ NTVയോടൊപ്പം ഉണ്ടാവണം, നമ്മുടെ ലൈവ് ടെലികാസ്റ്റ് തീർച്ചയായും കാണണം. ഇന്ന് സാരഥിയിൽ നമ്മോടൊപ്പം ചേർന്ന ഡോക്ടർ രാഘവേന്ദ്ര പ്രസാദ് ആയിരുന്നു. അദ്ദേഹം ഡിസ്കസ് ചെയ്ത ടോപ്പിക് നിങ്ങൾ എല്ലാ സ്ത്രീകൾക്കും അല്ലെങ്കിൽ എല്ലാ കപ്പിൾസിനും ഉപകാരപ്പെട്ടു എന്ന പ്രതീക്ഷയോടെ ദിസ് ഇസ് മീ ഷോജ സൈനിങ് ഓഫ് വിത്ത് ഡോക്ടർ രാഘവേന്ദ്ര പ്രസാദ്. നമസ്കാരം.